ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അരിയോ അരിപ്പൊടിയോ ഉപയോഗിക്കാതെ തന്നെ റവ വെച്ചിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പം എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് അളവിൽ റവയൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ അര കപ്പ് പൊടിച്ച ശർക്കരയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി പൊടിക്കാത്ത വലിയ ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ അരക്കപ്പ് അളവിലൊന്ന് ചെത്തിയെടുത്തതിന് ശേഷം ഒരു കപ്പ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഉരുക്കിയതിന് ശേഷം അരിച്ച് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് രണ്ട് ഏലക്ക കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ജീരകം പൊടിച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് രണ്ട് പഴം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ രണ്ട് ചെറിയ പഴമാണ് ചേർത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു കപ്പ് റവയ്ക്ക് ഒരു കപ്പ് വെള്ളം എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ളൊരു അളവായിരിക്കും. ഇനി നമ്മൾ അടിച്ചെടുത്ത ഈ ഒരു മാവ് നമുക്ക് ഒരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം കുറച്ചൊന്ന് ലൂസായിട്ടുള്ളൊരു പരുവത്തിലാണ് നമ്മുടെ മാവ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളുപ്പ് കൂടെ ഒന്ന് ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് അളവിൽ ചിരകിയ തേങ്ങ കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ റവ കുറച്ചുകൂടെ ഒന്ന് കുതിർന്ന് വരും. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ മാവിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിൽ കിട്ടും. ഇനി കട്ടി കൂടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കൂടി ഒന്ന് ചേർത്ത് കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിൽ ആക്കി എടുത്താൽ മതിയാവും. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ഉണ്ണിയപ്പത്തിനുള്ള മാവ് ഇരിക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉണ്ണിയപ്പം കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് സോഡാപ്പൊടി കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ചുട്ടെടുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഉണ്ണിയപ്പച്ചട്ടി ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓരോ കുഴികളിലായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എല്ലാ കുഴികളിലും മാവൊന്ന് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ 2 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു സൈഡൊന്ന് വെന്ത് കിട്ടും. അതിനുശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു 2 സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മറിച്ചിടാനായിട്ട് പറ്റും. ഇനി ഇതുപോലെ തന്നെ മറിച്ചിട്ടതിന് ശേഷം രണ്ടാമത്തെ സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാവുന്നതാണ്. 2 സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് ഉണ്ണിയപ്പച്ചട്ടിയിൽ നിന്നൊന്ന് എടുത്ത് മാറ്റാം. ഇപ്പം നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് എടുത്ത് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല സോഫ്റ്റായിട്ടുള്ള പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പമാണ്. അപ്പോൾ എന്തായാലും റവ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ ബൈ.